بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون السلام عليكم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضي الله أما بعد സുഹൃത്തുക്കളെ, ആദർശപാഠം 16 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ ആദർശപാഠത്തിൽ ഹൃദയ വെളിച്ചം അവതരിപ്പിക്കുന്നത് അബ്ദുൽ കരീം ആക്കോട്, സന്മാർഗത്തിൽ നമ്മോട് സംവദിക്കുന്നത് സലീം അസ്ഹരി വയനാട്. പൈതൃകത്തിൽ ഇത്തവണ എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവിയുടെ ത്യാഗപൂർണമായ ആദർശ ജീവിതമാണ്. സർഗ സെഷനിൽ എക്സൽ വാഴക്കാടുമായുള്ള അഭിമുഖമാണ്. ഏവർക്കും ആദർശപാഠത്തിലേക്ക് സ്വാഗതം. ഈ ലക്കത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ച് വിജയികളാകാൻ പരിശ്രമിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ആദർശപാഠം 15 ലക്കം. ചോദ്യോത്തര സെഷൻ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഫാത്തിമ റിൻഷ, കുറ്റിയിൽ വണ്ടൂർ. ഫോൺ നമ്പർ 94 47 95 95 78, 9447 959578. വിജയിക്ക് ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. മതങ്ങളൊക്കെയും മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഇസ്ലാമും അവൻ്റെ ഈ ലോകത്തെ ജീവിതവും മരണവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു നമുക്ക്. മനുഷ്യജീവിതത്തിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് തന്നെ അഭികാമ്യമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ വായുവും ഭക്ഷണവും എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനോട്, പ്രത്യേകിച്ച് വിശ്വാസികളോട് അവൻ കഴിക്കേണ്ട ഭക്ഷണങ്ങളെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ആത്യന്തികമായി ഭക്ഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഭക്ഷണങ്ങളും അത് സർവശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളതാണ്. നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ടേബിളുകളിൽ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ വിളമ്പുമ്പോൾ, ആർഭാട രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആഹരിക്കുമ്പോൾ, ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത് എൻ്റെ നാഥൻ എനിക്ക് നൽകിയ അനുഗ്രഹമാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് ചുറ്റുവട്ടങ്ങളിലും ആയിരങ്ങൾ ഭക്ഷണമെന്നുള്ള അനുഗ്രഹം ലഭിക്കാതെ പട്ടിണിക്കോലങ്ങളായി ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയും അത്തരം ആളുകൾ പട്ടിണി സഹിച്ച് ജീവിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരുമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഭക്ഷണമെന്നുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ അനുഗ്രഹമായി കാണണമെന്നുള്ളതാണ് ആത്യന്തികമായി ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൊടുക്കുന്ന വലിയൊരു സന്ദേശമുണ്ട്. പട്ടിണി സഹിക്കാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രവാചകനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും ഒരാൾ സൽക്കരിച്ചപ്പോൾ, വിശപ്പകറ്റാനുള്ള ഭക്ഷണം അവിടുന്ന് കഴിച്ചു വരുന്ന പ്രവാചകൻ കൂടെയുണ്ടായിരുന്ന രണ്ടു പേരോടും പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തെക്കുറിച്ച് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ എന്നാണ്. സഹോദരന്മാരെ, വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ
നിർബന്ധമായും ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മുടെ നാഥനോട് മറുപടി പറയേണ്ടവരാണ്. ആ ഒരു ബോധത്തോടു കൂടെയായിരിക്കണം ഓരോ മനുഷ്യനും വിശിഷ്യ വിശ്വാസികളായ ഓരോരുത്തരും ഭക്ഷണത്തെ സമീപിക്കേണ്ടതെന്നാണ്. ഇന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായി പല മേഖലകളിൽ നിന്നും നമ്മൾ ആഹരിക്കുമ്പോൾ ഹറാമും ഹലാലും കൃത്യമായി നമ്മൾ അന്വേഷിക്കാറില്ല. ഇതിൻ്റെ അനന്തരഫലം എന്നുള്ളത് വലിയ ഭവിഷ്യത്തിലേക്ക് നാളെ നമ്മൾ ചെന്നെത്തുമെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളമെന്ന് വെച്ചാൽ ഒരു പക്ഷേ അവൻ്റെ ആരാധന പോലും വൃഥാവിലാകാൻ കാരണമാകും ഹറാമായ ഭക്ഷണം സേവിക്കുന്ന മനുഷ്യൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ സൂചിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. 2:172 വചനത്തിലൂടെ അവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ ഭക്ഷണങ്ങളിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ നാഥനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും നിങ്ങൾ അവനെ തന്നെ ആരാധിക്കുന്നവനാണ് എങ്കിൽ. സഹോദരന്മാരെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് ഇത്തരം ഒരു വിചിന്തനത്തിന് നമ്മൾ കൃത്യമായി തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത് എങ്കിൽ പോലും അതിൽ അന്യൻ്റെ ഇഷ്ടമില്ലാത്തത്, അയാളുടെ സ്വത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്നത്, കൂട്ടുകാരൻ്റെ സ്വത്തിൽ നിന്ന് അയാൾ ഇഷ്ടമില്ലാത്തത് അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത്, പലിശയുടെ മുതലിൽ നിന്നുള്ളത്, എതീമിൻ്റെ മുതലിൽ നിന്നുള്ളത്, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളും പണവുമാണ് നമ്മളിലുള്ളത് എങ്കിൽ നിർബന്ധമായും അത് ഹറാമിൻ്റേതാണെന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ അല്ലഫ ബൈന ഖുലൂബിൽ മുഅ്മിനീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. ബഹുമാനിരായ സഹോദരി സഹോദരങ്ങളെ, ആദർശ പാഠത്തിൻ്റെ ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ് എന്നത്, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞത് പ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലാണ്. കേവല മനുഷ്യർക്ക് ഒരു തുരുത്തായി കഴിയാൻ കഴിയില്ല. കോവിഡ് സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളിലൊന്ന് സാമൂഹിക അകലം പാലിക്കാനുള്ള നിർദ്ദേശം ചിലപ്പോഴൊക്കെ മാനസികമായ അകലത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഇരങ്ങത്തുണ്ടാവേണ്ടതുണ്ട്. ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ക്വാറന്റൈനും സാമൂഹിക അകലവും ലോക്ക്ഡൗണും ഒക്കെ പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റൻസുകൾ ഭൗതികമായ പ്രത്യാഘാതങ്ങളെ നേരിടാനുള്ള പ്രതിരോധങ്ങളായിരുന്നു. പക്ഷേ അതൊരിക്കലും മാനസികമായ അകലം സൃഷ്ടിക്കാനുള്ള ഘടകങ്ങളായിത്തീരരുത്. വർത്തമാനകാലത്തെ സാമൂഹിക സ്ഥിതികൾ, കുടുംബ ബന്ധങ്ങളുടെ ചിത്രതകൾ കേവലം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പവിത്രമായ ബന്ധങ്ങളെപ്പോലും വലിച്ചെറിയുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ ഈ വിഷയകമായിട്ട് മതം നൽകുന്ന നിർദ്ദേശങ്ങൾ പഠിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അല്ലാഹു പറഞ്ഞത് വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ ഫജാലഹു നസബൻ വസിഹ്റൻ വകാന റബ്ബുക ഖദീറ. സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു ആകുന്നു കേവലം ജലത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ,
പിന്നീട് അവൻ നിങ്ങളെ രക്തബന്ധമുള്ളവരും വിവാഹബന്ധമുള്ളവരുമാക്കി തീർത്തു. നിങ്ങളുടെ രക്ഷിതാവ് ഏറെ കഴിവുകളുള്ളവൻ തന്നെയാണ്. കുടുംബം എന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ മാതൃകാപരമായ യൂണിറ്റാണ്. കുടുംബബന്ധം ചേർക്കുന്നതിനെക്കുറിച്ച് നോക്കൂ, കുടുംബബന്ധത്തിൻ്റെ ആ ഒരു പ്രയോഗത്തിൽ ഖുർആൻ നടത്തിയത് സുലത്തുർ റഹിം എന്നാണ്. റഹിം എന്ന് പറഞ്ഞാൽ ഗർഭാശയം, മാതാവിൻ്റെ പൊക്കിൾ കൊടി മുതൽ തുടങ്ങുന്ന ബന്ധം. കുടുംബമാകുന്ന സംവിധാനത്തിൽ ഉമ്മയും ഉപ്പയും മക്കളും സഹോദരങ്ങളും വല്യപ്പയും വല്യമ്മയും ജ്യേഷ്ഠനും അനുജനും അങ്ങനെ അങ്ങനെ ഉൾക്കൊള്ളുന്ന മനോഹരമായ സംവിധാനം. ആ ബന്ധങ്ങളെ മാനിക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. കുടുംബബന്ധത്തിൻ്റെ തകർച്ചയ്ക്ക് നിദാനമാകുന്ന കാര്യങ്ങളെ കണ്ടെത്തുകയും അത് പരിഹരിക്കുവാനും മതം പറയുന്നുണ്ട്. നോക്കൂ, അള്ളാഹു നിർദ്ദേശിക്കുന്നത് വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസ്വല വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സുഅൽ ഹിസാബ്. സൂറത്തുർ റഅ്ദിൽ ബുദ്ധിമാന്മാരായ ആളുകളുടെ ഗുണങ്ങൾ എണ്ണിപ്പറയുന്നിടത്ത് അള്ളാഹു പറയുന്നത് വല്ലദീന യസിലൂന മാ അമറ അല്ലാഹു ബിഹി അയ്യൂസ്വൽ, അള്ളാഹു ചേർക്കാൻ കൽപ്പിക്കുന്ന ബന്ധങ്ങളെ ചേർക്കുന്നവരാണവർ. വയഖ്ഷൗന റബ്ബഹും വയഖാഫൂന സുഅൽ ഹിസാബ്, അങ്ങനെ ചേർക്കാതിരിക്കുമ്പോൾ അതിനുള്ള പ്രത്യാഘാതവും അതുപോലെ തന്നെ മോശമായ ശിക്ഷയും അവർ ഭയപ്പെടുന്നു എന്ന്. ഇവിടെ സുഅൽ ഹിസാബ് എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. കുടുംബബന്ധം ചേർത്തില്ല എങ്കിൽ, അതേ സിലത്തുർ റഹ്മാണ് മതം നിർദ്ദേശിക്കുന്നത്, കുടുംബബന്ധം ചേർക്കൽ. ഖത്ഉർ റഹ്മ് വൻ വിപത്തായിട്ടാണ് മതം പരിചയപ്പെടുത്തുന്നത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വിശ്വാസിയുടെ പരമമായ ലക്ഷ്യമായ സ്വർഗത്തിലേക്ക് കുടുംബബന്ധം വിച്ഛേദിക്കുന്നവൻ പ്രവേശിക്കുകയില്ല എന്ന് പറയുന്നു. ഒരിക്കൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ തിരുദൂതരോട് ചോദിക്കുകയാണ്, പ്രവാചകരെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു തരാമോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, നീ അള്ളാഹുവിനെയല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാതിരിക്കുകയാണ്. നീ നമസ്കാരം നിലനിർത്തണം. നീ സകാത്ത് നൽകണം. പിന്നീട് റസൂലുള്ള പറഞ്ഞത്, നീ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക, ആരാധനാ അനുഷ്ഠാനങ്ങളോടൊപ്പം തന്നെ പവിത്രമായ കുടുംബബന്ധം ചേർക്കാനുമുള്ള നിർദ്ദേശം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൽകുന്നു. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ബന്ധം നിലനിർത്തേണ്ടത് ഏറ്റവും നല്ല സഹവർത്തനത്തിന് അർഹരായിത്തീരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ രക്ഷിതാവ് വിധിച്ചിട്ടുണ്ട്, നിയമമാക്കിയിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രമല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്നും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും. ഇഹ്സാന, നന്മയാകുന്ന എല്ലാ സൽക്കാര്യങ്ങളും സമഭാവനയും അവരോട് പുലർത്തുക. അവരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ മനുഷ്യജീവിതത്തിൽ വരാതിരിക്കുക. അതിനുശേഷം കുടുംബത്തിലെ മറ്റംഗങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തങ്ങളും പൊരുത്തക്കേടുകളുമൊക്കെയുള്ളത് നന്നാക്കിയെടുത്തുകൊണ്ട് ഏറ്റവും സുഹൃതമായ ജീവിതം നയിക്കാൻ വിശ്വാസി പരിശീലിപ്പിക്കപ്പെടണം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ വിഷയത്തിൽ ഏറെയേറെ നിർദ്ദേശങ്ങൾ നൽകിയത് കാണാൻ സാധിക്കും. പരസ്പര സ്നേഹമുണ്ടാകാൻ, വിട്ടുവീഴ്ച ചെയ്യുക, പോരായ്മകൾ പരിഹരിക്കുക, പോരായ്മകളെ ചില വിഷയങ്ങളിൽ ക്ഷമയോടെ കാണുക, ബന്ധം പുലർത്തുക. പലപ്പോഴും നിസ്സാരമായ കാര്യങ്ങൾക്ക്, ചെറിയ വർത്തന വിഷയങ്ങൾക്കൊക്കെ ആയിരിക്കും കുടുംബ ചിദ്രതകളുണ്ടാകുന്നത്. അതൊഴിവാക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ദിവസങ്ങളോളം തെറ്റി നിൽക്കുന്ന സാഹചര്യങ്ങൾ, രക്തബന്ധമുള്ള ആളുകൾ പോലും അത് പാടില്ല. റസൂലുള്ള പഠിപ്പിച്ചത്, ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരോട് ബന്ധം ചേർക്കലല്ല കുടുംബബന്ധം ചേർക്കൽ, ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർക്കലാണ്. അതാണ് അതിൻ്റെ നിർവചനം. അങ്ങനെ ബന്ധം ചേർക്കുമ്പോൾ ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബായിഹിം വഅസ്വാജിഹിം വദുർറിയാതിഹിം വൽമലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അവർക്ക് ലഭ്യമാകുന്ന അസുലഭമായ
അനുഗ്രഹങ്ങൾ ജന്നാത്തു അദിനിൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ തോട്ടങ്ങളാണ്. അവരിൽ നിന്ന് സൽപ്രവർത്തനങ്ങൾ ചെയ്തവരും അവരുടെ മാതാപിതാക്കളും അവരുടെ ഇണകളും സന്തതി പരമ്പരകളും ആ സ്വർഗലോകത്ത് പ്രവേശിക്കുന്നതാണ്. സ്തുത്യർഹമായ അനന്ത തുന്തിലമായ കുടുംബ ബന്ധങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണത്. മാത്രവുമല്ല വൽ മലായിക്കത്തു യദ്ഖുലൂന അലൈഹി മിൻ കുല്ലി ബാബ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാലാഖമാർ സർവവാതിലുകളിലൂടെയും അവരിലേക്ക് സമാഗതമാവുന്നതാണ്. കുടുംബബന്ധം ചേർക്കുന്നവർക്ക് ഏറെ അനുഗ്രഹങ്ങൾ ഇരുലോകത്തും ലഭ്യമാകുന്നതായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്. ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനും ദീർഘായുസ് ലഭിക്കുവാനും ഉദ്ദേശിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന്. അപ്രകാരം തന്നെ ആഹാരം വിശാലമാകാൻ, സമയം നന്മയിൽ ചെലവഴിക്കാൻ, നല്ല പിൻഗാമികളെ ലഭിക്കാൻ ഒക്കെ തന്നെയും കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ സാധ്യമാകുമെന്ന് ഇസ്ലാമികമായ അധ്യാപനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, കുടുംബബന്ധം പോലെ തന്നെ നാം ബാധ്യതയായിട്ട് കാണേണ്ടുന്ന ഏറ്റവും നല്ല വർത്തനം പ്രകടമാക്കേണ്ടുന്ന ഒരു ഘടകമാണ് സാമൂഹ്യ ബന്ധം, പ്രത്യേകിച്ചും അയൽപക്ക ബന്ധം. അയൽപക്ക ബന്ധത്തിൻ്റെ ഉത്തരാധുനിക കാലത്തെ ഒരു ചിത്രം മലയാളത്തിലെ പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിലെ ബന്ധങ്ങളുടെ അവസ്ഥ വിവരിക്കുന്നുണ്ട്. വലിയൊരു ഫ്ളാറ്റിൽ, ആ ഫ്ളാറ്റിൻ്റെ ഒരു വശത്ത് നിന്ന് ഒരു മനുഷ്യൻ തൻ്റെ കൊട്ടും സോട്ടുമൊക്കെ ആയിട്ട് നടന്നു വരുന്നു. അതേ ഫ്ളാറ്റിൻ്റെ മറ്റൊരു വശത്ത് നിന്ന് വേറൊരാളും, അങ്ങനെ ലിഫ്റ്റിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. പരസ്പരം പരിചയപ്പെട്ട് പേര് ചോദിച്ചു, അവരുടെ പരിചയം പുതുക്കി. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ 15 വർഷമായി ഈ രണ്ടുപേരും ആ ഫ്ളാറ്റിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ബന്ധങ്ങളുടെ, പ്രത്യേകിച്ചും അയൽപക്ക ബന്ധങ്ങളുടെ, സാമൂഹ്യ ബന്ധങ്ങളുടെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥിതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയൽവാസിയോടുള്ള ബാധ്യത, ഒരു വേള ജിബിരീൽ എന്ന മലക്ക് വന്നുകൊണ്ട് അനന്തര സ്വത്ത് അയൽവാസിക്ക് നൽകേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു. അത്രത്തോളം നല്ല ശക്തമായ ഉപദേശങ്ങൾ. ആരുടെ ഉപദ്രവത്തിൽ നിന്നാണോ അയൽവാസി രക്ഷപ്പെട്ടത്, ആ മനുഷ്യനാണ് വിശ്വാസി എന്ന് പറയുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ പ്രവാചകൻ, ആ അയൽവാസിയുടെ ഇനമോ മതമോ ചോദിച്ചറിയാൻ പറഞ്ഞില്ല. വളരെ ശ്രദ്ധേയമാണ്. ഫുഖഹാക്കൾ അഭിപ്രായപ്പെടുന്നത്, അയൽവാസി എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള, നമ്മുടെ വീടിന് ചുറ്റുമുള്ള 40 വീടുകൾ അയൽപക്ക ബന്ധമായിട്ട് വരുന്നു എന്ന്. തീർച്ചയായും സുദൃഢമാകേണ്ടുന്ന ബന്ധങ്ങളാണ് അയൽപക്ക ബന്ധങ്ങൾ. സാമൂഹ്യരംഗമോ വേദനാജനകമാണ്. കുതറും മനുഷ്യൻ്റെ കുടൽമാല കീറാത്ത, കരയും മനുഷ്യൻ്റെ കരൾ ചീന്തി മാറ്റാത്ത, കുടിലതകളില്ലാത്ത, കുന്നായ്മയില്ലാത്ത, കൂടോത്രമില്ലാത്ത നാടവിട മക്കളെ. കവി മനസ്സിൽ നിന്ന് ഇന്നിൻ്റെ ഒരു സാഹചര്യം വരികയാണ്. സാമൂഹ്യരംഗത്ത് പരസ്പരമുള്ള മത്സരപ്പാച്ചിനിടയിൽ തകർന്നു പോകുന്ന കുടുംബ ബന്ധങ്ങളെപ്പോലെ തന്നെ അനാഥരാകുന്ന ബാല്യങ്ങളും കുടുംബങ്ങളും, അത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, പലപ്പോഴും കൊടിയ പകകളുടെ പേരിൽ പണത്തിന് വേണ്ടി സീരിയൽ കൊലപാതകങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവനെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ദുഷ്ടലാക്കിൻ്റെ ആ കറുത്ത മനഃശാസ്ത്രം തിരുത്തുകയും അവിടെ വിശാലതയുടെ കൂട്ടിച്ചേർക്കലിൻ്റെ നല്ല പാഠങ്ങൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്യണം. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. നിങ്ങൾ പരസ്പരം നന്മയിലും ഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, തിന്മയിലും വിദ്വേഷത്തിലും നിങ്ങൾ സഹകരിക്കരുത്. നന്മയിൽ സഹകരിക്കാനാണ് കൽപ്പിക്കുന്നത്. ഊഷ്മളമായ സാമൂഹ്യ ബന്ധങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ ഈ ഒരു മാർഗം അനിവാര്യമാണ്. ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ അവരവരുടെ ആ ഒരു
കുടിലുകളിൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ സ്വയം സുരക്ഷിതരായോ സ്വയം ആത്മനിർവൃതി അടഞ്ഞോ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും ബാധ്യതകൾ വിസ്മരിക്കപ്പെടുന്നു. തൊട്ടടുത്ത അയൽവാസി മരണപ്പെടുകയോ അല്ലെങ്കിൽ രോഗിയാവുകയോ ചെയ്യുന്നത് വിദേശത്ത് നിന്ന് സുഹൃത്ത് വിളിച്ചു പറയുമ്പോഴാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം പരിതാപകരമാണ് കാര്യങ്ങൾ. ബന്ധങ്ങൾ സൃഷ്ടിക്കുക. അമറല്ലാഹു ബിഹി അയ്യൂസൽ, അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ ചേർക്കുക എന്നുള്ളതാണ്. വളരെ പ്രസിദ്ധനായ താബിഈ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക്. അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അയൽവാസി ഒരു യഹൂദിയായിരുന്നു. യഹൂദി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട് വിൽപ്പനക്ക് വെച്ചു. അങ്ങനെ വീട് വാങ്ങുന്ന ആൾ യഹൂദിയുടെ വീട് വാങ്ങാൻ വന്നപ്പോൾ എത്രയാണ് വില എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 2000 ദീനാർ. തങ്ങളുടെ വീടിന് 1000 ദീനാറെ വിലയുള്ളല്ലോ. അപ്പോൾ യഹൂദി പറഞ്ഞു, എൻ്റെ വീടിന് 1000 ദീനാറെ വിലയുള്ളൂ, പക്ഷേ അധികം വരുന്ന 1000 ദീനാർ ഏറ്റവും നല്ല അയൽവാസിയെ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതിനാണ് എന്ന്. എത്രത്തോളം ഉദാത്തമായ ബന്ധമാണ്. സുഹൃത്ത് പറഞ്ഞു, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കറിയൊന്ന് വർദ്ധിപ്പിച്ച് കൊടുക്ക്. അബൂദർ എന്ന സഹാബിയോട്, നീ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ കറിയൊന്ന് വെള്ളം ചേർത്ത് വർദ്ധിപ്പിച്ച് നിൻ്റെ അയൽക്കാരനെ കൂടി ഊട്ടുകയാണെങ്കിൽ അതായിരിക്കും ഉദാത്തമായ സ്നേഹബന്ധം എന്ന് റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവാചകൻ നിർദ്ദേശിക്കുന്ന മാർഗം, പ്രവാചക ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ് പറയുന്നത്. പ്രവാചകൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഖുലുഖുഹു അൽ ഖുർആൻ, അഥവാ ഖുർആനികമായ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരു റസൂൽ കുടുംബത്തിലും അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളിലും സാമൂഹ്യ രംഗങ്ങളിലും തൻ്റെ മാതൃകാപരമായ ഏറ്റവും നല്ല പെരുമാറ്റം അത് സൃഷ്ടിച്ചിരുന്നു, അത് മാതൃകയാക്കാവുന്ന പെരുമാറ്റമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നിലനിൽക്കട്ടെ. അതോടൊപ്പം സാമൂഹികമായ മാനുഷികമായ ബന്ധങ്ങളും ഉത്കൃഷ്ടവും ഉദാത്തവുമാകട്ടെ. കൂടുതൽ ഇണചേർന്ന ബന്ധങ്ങളുണ്ടാവട്ടെ. സാമൂഹിക അകലമാണെങ്കിലും മാനസികമായ അടുപ്പം പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിരിക്കണം ഈ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. സത്യവിശ്വാസി ഏറ്റവും നല്ല സാമൂഹിക പ്രവർത്തകനും സാമൂഹിക ബന്ധമുള്ളവനും ആയിത്തീരേണ്ടതുണ്ട്. സഹിഷ്ണുതയും സമാധാനവും സ്നേഹവും സാഹോദര്യവും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഗുരുനാഥന്മാർക്ക്, നേതാക്കന്മാർക്ക്, പണ്ഡിതന്മാർക്ക്, അവരിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു നന്മയും അനുഗ്രഹങ്ങളും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാടിന്, ലോകത്തിന് ഏറ്റവും നല്ല പ്രഭാതങ്ങൾ ഇനിയും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഹൃ ദവാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ജീവിത വിശുദ്ധിയിലൂടെ വിശ്വാസികൾക്ക് മാതൃക കാണിക്കുകയും ഭക്തിയും വിനയവും ലാളിത്യവും കൊണ്ട് മുസ്ലിം പണ്ഡിത കേരളത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്ത നവോത്ഥാന നായകനും പ്രബോധകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായിരുന്നു എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി. 1916 ഒക്ടോബർ 5 എടപ്പാറ ആലിക്കുട്ടി മുസ്ലിയാരുടെയും ബിയാത്തുമ്മയുടെയും മകനായി കടവത്തൂരിൽ ജനിച്ചു. ചെറുപ്പത്തിൽ തന്നെ വിജ്ഞാന കുതുകിയായിരുന്ന അദ്ദേഹത്തിന് പാഠശാലകളിൽ പോയി ഭൗതിക വിദ്യാഭ്യാസം നേടാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. സ്വന്തം പ്രയത്നത്താൽ പിന്നീട് മലയാളം അഭ്യസിച്ചു. ചെറുപ്രായത്തിൽ തന്നെ മതവിദ്യാഭ്യാസം നേടാനായിരുന്നു നിയോഗം. പ്രാഥമിക മതപഠനത്തിന് ശേഷം പ്രശസ്തമായ നാദാപുരം പള്ളിദർസിൽ ചേർന്ന് പഠിച്ചു. ഉത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ജാത്തിയേരിക്കാരൻ അഹമ്മദ് മുസ്ലിയാർ, മേപ്പിലാച്ചേരി മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങിയ പ്രമുഖരായിരുന്നു അവിടുത്തെ ഗുരുനാഥന്മാർ. ചെറിയ കിതാബുകളെല്ലാം ഓതിത്തീർന്ന ശേഷം 1936 ചാലിയകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പ്രമുഖ ശിഷ്യരിൽ ഒരാളായ പറമ്പത്ത്
കുഞ്ഞഹമ്മദ് മുസ്ലിയാർ കടവത്തൂർ വലിയ ജമാഅത്ത് പള്ളിയിൽ നടത്തി വന്നിരുന്ന ദർസിൽ ചേർന്നു. ചാലിലകത്ത് നടപ്പിലാക്കിയിരുന്ന ആധുനിക പഠന രീതികൾ പ്രയോഗത്തിൽ വരുത്തിക്കൊണ്ടായിരുന്നു പ്രസ്തുത ദർസിൽ ക്ലാസുകൾ എടുത്തിരുന്നത്. കടവത്തൂർ ദർസിൽ പഠനം തുടർന്നുകൊണ്ടിരിക്കെ 1940 കടവത്തൂരിനടുത്തുള്ള കൊളവല്ലൂർ കോളോത്ത് പള്ളിയിൽ മഹല്ല് ഭാരവാഹികളുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം സ്വന്തമായി ദർസ് ആരംഭിച്ചു. വളരെയധികം ആദരവോടും ബഹുമാനത്തോടും കൂടിയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഒരു വലിയന്റെ സ്ഥാനം അദ്ദേഹത്തിന് സമൂഹം നൽകിയിരുന്നു. പക്ഷേ ഉൽപതിഷ്ണു പണ്ഡിതനായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ആ ശിഷ്യന് യാഥാസ്ഥിതിക പൗരോഹിത്യം നടത്തുന്ന പല അനിസ്ലാമിക കാര്യങ്ങളെപ്പറ്റിയും വെട്ടിത്തുറന്ന് പറയേണ്ടി വന്നപ്പോൾ ദർസിൽ നിന്നും പിരിഞ്ഞുപോരേണ്ടുന്ന അവസ്ഥയുണ്ടായി. 1943 കൊളവല്ലൂർ ദർസിൽ നിന്നും പടിയിറങ്ങിയ അദ്ദേഹം തൽക്കാലം അധ്യയനം അവസാനിപ്പിച്ച് പഠനരംഗത്ത് തന്നെ തിരിച്ചുവന്നു. താൻ മനസ്സിലാക്കിയ അറിവുകൾക്കപ്പുറം വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു സാഗരമുണ്ടെന്നും അതിൽ ഇനിയും മുന്നേറണമെന്നുമുള്ള അദ്ദേഹത്തിൻ്റെ ഉൽക്കടമായ ആഗ്രഹത്തെ തുടർന്ന് 1944 വാഴക്കാട് ദാറുൽ ഉലൂമിൽ എത്തിച്ചേർന്നു. നവോത്ഥാന രംഗത്തെ മഹാസാരഥിയും KJU സെക്രട്ടറിയുമായിരുന്ന MCC അബ്ദുറഹ്മാൻ മൗലവിയായിരുന്നു അന്ന് ദാറുൽ ഉലൂമിൻ്റെ പ്രിൻസിപ്പാൾ. ദാറുൽ ഉലൂമിലെ പഠനത്തോടെ ഒരു മഹാപണ്ഡിതൻ ജനിക്കുകയായിരുന്നു. ആദ്യകാലത്ത് താൻ ചെയ്തുപോയ അന്ധവിശ്വാസ അനാചാരങ്ങളെപ്പറ്റി ഓർത്ത് അദ്ദേഹം കണ്ണീർ പൊഴിച്ചു. പുറത്തു തരാൻ ശ്രദ്ധാവായ നാഥനോട് കരഞ്ഞു പറഞ്ഞു. പശ്ചാത്താപ വിവശനായി തൗഹീദിന്റെ മാർഗത്തിലേക്ക് അതിശീഘ്രം അദ്ദേഹം സഞ്ചരിച്ചു. ഒരു നാട് മുഴുവൻ നെഞ്ചേറ്റുകയും തങ്ങളുടെ അഭിവന്യ ഉസ്താദായി സ്വീകരിക്കുകയും ചെയ്ത എടപ്പാറെ പോലെയുള്ള പണ്ഡിതന്മാർ നമ്മുടെ ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കടവത്തൂർ എന്നീ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ വിനീത ശിഷ്യനായി ദീർഘകാലം സഹാധ്യാപകനായും പ്രവർത്തിച്ച അതിനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിറഞ്ഞ വിജ്ഞാനം, അതുപോലെ തന്നെ തുല്യതയില്ലാത്ത അദ്ദേഹത്തിൻ്റെ വിനയം, സമാനതകളില്ലാത്ത അദ്ദേഹത്തിൻ്റെ ദൈവഭയം, തഖ്‌വ. ഞാൻ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ജുമാ ഖുതുബകൾ ശ്രദ്ധിക്കുകയുണ്ടായി. ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജുമാ ഖുതുബകൾ, ആ ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ആ ഖുതുബകൾ കേട്ട് സദസ് മുഴുവൻ കണ്ണീറൊഴിക്കുന്ന കാഴ്ചകൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതേപോലെ തന്നെ നമസ്കാരത്തിൽ ഗദ്ഗദകണ്ഠനായി അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുന്ന വല്ലാത്തൊരു അനുഭവമായിരുന്നു അതൊക്കെ. വൈജ്ഞാനിക രംഗത്ത് ബഹുമാന്യനായ ഉസ്താദ് സാധാരണ മുസ്ലിയാക്കന്മാരെ പോലെ മൗലവിമാരെ പോലെ ഖുർആൻ ഹദീസ് ഫിഖ് മാത്രമല്ല എല്ലാ ഫന്നുകളിലും വിജ്ഞാന ശാഖകളിലും വളരെ വിശാലമായ വിജ്ഞാനവും അവഗാഹവുമുള്ള വ്യക്തിത്വമായിരുന്നു ഉസ്താദ്. ഖുർആനും അതുപോലെ തന്നെ സുന്നത്തും തഫ്സീറും ഫിഖും പോലെ തന്നെ മന്തിക്കും, അതുപോലെ തന്നെ ഫൽസഫയും, അതുപോലെ തന്നെ ഫറായിദും അദബുമെല്ലാം അദ്ദേഹത്തിന് ഏറ്റവും ലളിതമായി കൈകാര്യം ചെയ്യാൻ കഴിപ്പറ്റുന്ന കാര്യം, അത് അത്ഭുതകരമായൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. രാത്രികാലങ്ങളിൽ അല്പം മാത്രം ഉറങ്ങുകയും കൂടുതൽ സമയം കിതാബുകളിലും അധ്യയനത്തിലും ഇബാദത്തിലും മുഴുകുകയും ചെയ്തിരുന്ന മൗലവിക്ക് വിശ്രമം എന്ന ഒന്നില്ലായിരുന്നു. നാട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പ്രവർത്തനങ്ങളും ഇതിനിടയിൽ അദ്ദേഹം നടത്തി വന്നു. KKM ജമാലുദ്ദീൻ മൗലവിയുടെ ശക്തമായ വാഗ്മിത പ്രദാനം ചെയ്ത പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ
കടവത്തൂരിലും പരിസരങ്ങളിലും ഇസ്ലാഹി പ്രസ്ഥാനം വേരുപിടിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത് എടപ്പാറ മൗലവിയുടെ ആത്മാർത്ഥത തുളുമ്പുന്ന വാക്കുകൾ പലരും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സംഭവ ബഹുലമായിരുന്നു പിന്നീടുള്ള കാലം. യാഥാസ്ഥിതിക പൗരോഹിത്യം ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തകർക്കെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. വഹാബിയത്ത് പ്രചരിപ്പിക്കുന്ന കേന്ദ്രമാണ് എടപ്പാറയുടെ ദർസെന്ന് അവർ നാടുനീളം പ്രചരിപ്പിച്ചു. അതോടെ ശക്തമായ പീഡനങ്ങളും ആരംഭിച്ചു. തൗഹീദിന്റെ തെളിഞ്ഞ വീഥിയിലേക്ക് മൗലവി കടന്നു വന്നതിന് പിന്നിൽ വലിയ ചരിത്രമുണ്ട്. 1933 നാദാപുരത്ത് നടന്ന സുന്നി മുജാഹിദ് വാദ പ്രതിവാദവും അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിരുന്നു. വാദപ്രതിവാദത്തിൻ്റെ തലേ ദിവസം പള്ളിയിൽ ഒരുമിച്ച് കൂടിയ യാഥാസ്ഥിതിക പണ്ഡിതന്മാർ നാളെ നടക്കാനിരിക്കുന്ന വാദപ്രതിവാദത്തിൽ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്യുകയായിരുന്നു. അന്ന് അവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്ന എടപ്പാറ അവരുടെ ഗൂഢതന്ത്രങ്ങൾ മുഴുവൻ കേട്ട് മനസ്സിലാക്കി. ഖുർആനും സുന്നത്തും അനുസരിച്ച് വാദപ്രതിവാദം നടത്തിയാൽ വഹാബികളോട് ജയിക്കാൻ കഴിയില്ലെന്നും പൊടിക്കൈകൾ പ്രയോഗിക്കണമെന്നുമായിരുന്നു അവരുടെ തീരുമാനം. ആ സംഭവത്തോടെയാണ് മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതൽ പഠിക്കാനും അറിയാനും തുടങ്ങിയത്. തൗഹീദിന്റെ പ്രചാരകനും പ്രബോധകനുമായതിൻ്റെ പേരിൽ നിരവധി പീഡനങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ കല്ലിക്കണ്ടിയിൽ വെച്ച് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകൾക്കെതിരെ നടത്തിയ പ്രകോപനപരമായ പ്രസംഗം കേട്ട് ആവേശം കൊണ്ട യാഥാസ്ഥിതികനായ ഒരു മനോരോഗി അദ്ദേഹത്തെ കുളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുകയുണ്ടായി. അത്ഭുതകരമായാണ് കുളത്തിൽ വീണ എടപ്പാറ മൗലവി അന്ന് രക്ഷപ്പെട്ടത്. അക്രമിക്കെതിരെ ആളുകൾ നീങ്ങിയപ്പോൾ തക്ലീഫില്ലാത്തവനെ ഒന്നും ചെയ്യരുത് എന്ന് അദ്ദേഹം അപേക്ഷിച്ച് പറയുകയായിരുന്നു. ഒരിക്കൽ യാഥാസ്ഥികരുടെ വധശ്രമത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് തൻ്റെ സ്വന്തം കൈകളാൽ അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, സ്വദേശമായ കടവത്തൂരിനടുത്തുള്ള പാറക്കടവിലെ ഒരു സുഹൃത്ത് അസുഖം ബാധിച്ചപ്പോൾ എന്നെ കാണാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഞാനും ഒരു സ്നേഹിതനും കൂടി കടവത്തൂരിൽ നിന്നും പുറപ്പെട്ടു. രാത്രിയായിരുന്നു. പകലാകുമ്പോൾ ശത്രുക്കൾ ബുദ്ധിമുട്ടിക്കും. അതിനാലാണ് ഇരുട്ടുമൂടിയ രാത്രിയിൽ ആരും കാണാതെ പുറപ്പെട്ടത്. മലബാറിലെ യാഥാസ്ഥിതിക സുന്നികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു അന്ന് പാറക്കടവ്. അവിടെ ഒരു പീടികയുടെ അടുത്തെത്തിയപ്പോൾ കുറെ ആളുകൾ അതാ എടപ്പാറ വരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. അതോടെ അവിടെ നിൽക്കട എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്റെ നേരെ അടുത്തു. അത് ശ്രദ്ധിക്കാതെ ഞങ്ങൾ ധൃതിയിൽ നടന്നു നീങ്ങി. അപ്പോൾ അവരിങ്ങനെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നീ ഈ വഴി തന്നെയാണല്ലോ മടങ്ങി വരിക, അപ്പോൾ കാണാം. അങ്ങനെ ഞങ്ങൾ രോഗിയായ സുഹൃത്തിന്റെ വീട്ടിലെത്തി. അപ്പോൾ അവിടെ ചിലർ കയറി വരാൻ തുടങ്ങി. വന്നവരോട് വീട്ടുകാർ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വേണം? അവർ പറഞ്ഞു, ചൂട്ട് കെട്ടുപോയിട്ടാണ് ഞങ്ങൾ കയറി വന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്നവരാണ് അവരെന്ന്. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഇവിടെ നിന്നും എനിക്ക് ഉടനെ പോയേ മതിയാകും. അങ്ങനെ വഴി കാണിച്ചു തരാൻ ഒരു ഹിന്ദു സഹോദരന്റെ വീട്ടുകാർ എനിക്ക് ഏർപ്പാടാക്കി തന്നു. അയാളുടെ കൂടെ മറ്റൊരു വഴിയിലൂടെ കടവത്തൂരിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീടാണ് എനിക്കറിയാൻ സാധിച്ചത്, വഴിയിൽ 50 ആളുകൾ എന്നെ അപായപ്പെടുത്താൻ ഒരുമിച്ചുകൂടി കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്ന്. പ്രഗത്ഭനായ വാഗ്മിയും മുദരിസുമായിരുന്ന എടപ്പാറ മൗലവി 50 കാലം ഇരഞ്ഞിൻ കീഴിൽ തുടർച്ചയായി ഖുത്ബ നിർവഹിച്ചു. ഇസ്ലാഹി ആദർശം കൂടുതൽ പ്രചാരം സിദ്ധിക്കാതിരുന്ന കാലഘട്ടത്തിലുള്ള എടപ്പാറയുടെ വരവാണ് കടവത്തൂരിലും പരിസരങ്ങളിലും തൗഹീദി ആദർശ പ്രചാരണത്തിന് കൂടുതൽ ശക്തി പകർന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ട സമൂഹം അദ്ദേഹം തെളിച്ച സരണിയിലൂടെ അതിവേഗം മുന്നേറാൻ തുടങ്ങി. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതി, ഹദീസുകൾ വിശദീകരിച്ച്, അറബിക് കവിതയുടെ അകമ്പടിയോടെ അദ്ദേഹം നടത്തിയിരുന്ന ഖുതുബകളും ക്ലാസുകളും പൊതുപ്രസംഗങ്ങളും ജനങ്ങളിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കിയത്.
തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിലെ കടവത്തൂര് നുസ്രത്തുൽ ഇസ്ലാം അറബി കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന സന്ദർഭത്തിലാണ് എടപ്പാറ ഉസ്താദിൻ്റെ മഹത്വവും വലുപ്പവും വ്യക്തിത്വവും അടുത്തറിയാൻ അവസരമുണ്ടായത്. എടപ്പാറ കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് ഔദ്യോഗികമായും ഉസ്താദി എന്ന് ഏറ്റവും അടുത്ത ആളുകളും കടവത്തൂരുകാരും എടപ്പാറ ഉസ്താദി എന്ന് ഞങ്ങളെപ്പോലുള്ള ശിഷ്യന്മാരും സഹപ്രവർത്തകരുമൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന എടപ്പാറ ഉസ്താദ് ഖുർആൻ ഹദീസ് ഫിഖ് തുടങ്ങിയ മേഖലകളിലുള്ള ഒരു സാമ്പ്രദായിക പണ്ഡിതൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം അഹമ്മദ് ഷൗക്കി അതേപോലെ മുത്തനബി തുടങ്ങിയവരുടെ കവിതകൾ അദ്ദേഹം വളരെ ആവേശത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുകയും അത് പാരായണം ചെയ്യുകയും അത് ആസ്വദിക്കുകയും ചെയ്തിരുന്നുള്ളതാണ്. മാത്രമല്ല കവിതാ രചനയും അദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അപ്രകാശിതമായ ഒരുപാട് അറബി കവിതകൾ അദ്ദേഹത്തിൻ്റെ നോട്ട് ബുക്കിൽ കുറിച്ചു വെക്കപ്പെട്ടതായിട്ട് ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അബൂബക്കർ ഒരിക്കല് പറഞ്ഞത് ഓർക്കുകയാണ്. സംസ്കാര സമ്പന്നമായ ഒരു ജനത കടവത്തൂരിൽ വളർന്നു വരാൻ ഇടയായതും ആ മഹനീയ പണ്ഡിതന്റെ നിസ്വാർത്ഥമായ സേവന ഫലമായിരുന്നു. പള്ളിദർശിൽ മാത്രം ഓതിപ്പഠിച്ച ആളായിട്ടും വിജ്ഞാനത്തിന്റെ നിഖില മേഖലകളിൽ വ്യാപരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അറബി ഭാഷയിൽ അദ്ദേഹത്തിനുള്ള കഴിവ് ആധുനിക അറബി സാഹിത്യകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ളതായിരുന്നു. എല്ലാ വിഭാഗം ജനങ്ങളോടും മമതയും സ്നേഹവും പ്രകടിപ്പിച്ച അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ചു. ഇപ്പം പലരും നമ്മുടെ പ്രമാണങ്ങളിൽ ഉള്ളതുപോലെയല്ല പലരുടെയും ജീവിതം, പക്ഷെ തികച്ചും പ്രമാണങ്ങളിൽ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയത്. എതിരെ വരുന്നവനോട് അത് എത്ര ചെറിയ ആളാണെന്ന് വയ്ക്കില്ല, പുഞ്ചിരിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. എന്നെ കണ്ടാൽപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലേ എന്നെ കണ്ടാലും ആ ചിരി സാധാരണ ചിരിയല്ല, മുഖം മാത്രമല്ല കണ്ണും എല്ലാം തന്നെ ചിരിച്ചുകൊണ്ടുള്ള, ശരിക്കും ഇസ്ലാമിൽ എന്താണ് ചിരി, അതിൻ്റെ അന്വർത്ഥമായ ചിരിയാണ് നമുക്കെപ്പോഴും അദ്ദേഹം സമ്മാനിച്ചത്. ഒരിക്കലും തന്നെ ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇന്ന് വരെ ഒരു കടുത്ത വാക്ക് അദ്ദേഹം വാക്ക് പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ വേറെ ആളോട് പറയുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഏത് പ്രതിസന്ധിയിലും, കടവത്തൂരിലെ ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയിലും അദ്ദേഹം ഞങ്ങളോട് നേരത്തെ ഉള്ളതുപോലെ അല്ലാണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു വിരോധമോ കാര്യമോ അല്ലെങ്കിൽ നോക്കാനോ ഒന്നുമില്ല. വളരെ വളരെ വളരെ, അതായത് എന്താ പറയണത്, ശരിക്കും പിന്നെ ക്ഷമയും വിനയും കാണിക്കുന്ന ഒരു അത്ഭുത അമേരിക്കൻ തന്നെ പറയാനുണ്ട്. ഞാൻ മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരാളാണ്. നമ്മുടെ കുവൈത്തിൽ ഒരു യുദ്ധം നടക്കുക, കുവൈത്ത് അതായത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കിയ ആ സമയത്ത് എരിഞ്ഞിട്ടുള്ള പള്ളിയിൽ നിന്ന് അദ്ദേഹം നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒന്നായിട്ട് ഞാൻ ഉണ്ടായിരുന്നു ഒരു ദിവസം ആ ദിവസം തന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞ്, ലോകത്ത് ഇപ്പോൾ കിബിറാണ് ജാസ്തി, ആ കിബിറിൻ്റെ ഭാഗമാണ് ആ രാജ്യത്തെ സദ്ദാം ഹുസൈൻ ആക്രമിച്ചത്. അപ്പോൾ ഏറ്റവും വടക്ക് കിബിറാണ്, ആ കിബിർ ഇപ്പം വർദ്ധിച്ചു വരുന്നൊരു കാലാണിത്. അതിൻ്റെ ഒരു തെളിവാണ് ഈ യുദ്ധം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞത്. ഏത് കോരിച്ചൊരിയുന്ന മഴയത്തും കുടയും ചൂടി ഒരു ടോർച്ചും മിന്നിച്ച് സുബിഹിക്ക് വീട്ടിൽ നിന്നും കിലോമീറ്ററിലധികം നടന്ന് അദ്ദേഹം പള്ളിയിൽ നമസ്കാരത്തിനെത്തുമായിരുന്നു. പള്ളിയിൽ നിന്നെത്തിയാൽ പാടത്ത് ഒരു കർഷകനെ പോലെ അധ്വാനിക്കും. വൈകുന്നേരമായാൽ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ അങ്ങാടിയിലേക്ക് ഇറങ്ങും. ആരെയും വിഷമിപ്പിക്കാതെ അദ്ദേഹം സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്തു. പറ്റി കൂടുതൽ പറയുമ്പോൾ അദ്ദേഹം അങ്ങേയറ്റ വിനയാന്യതനായ ഒരു മനുഷ്യനായിരുന്നു. ഒരു നാട് മുഴുവൻ ആദരിക്കുന്ന, കേരള സംസ്ഥാനത്ത് മുഴുവൻ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനായിട്ടും തൻ്റെ വയലിൽ ദീർഘനേരം കൃഷി ചെയ്യുന്ന ഒരു കർഷകനായിട്ടും നമുക്ക് എടപ്പാറയെ എപ്പോഴും കാണാൻ സാധിച്ചു. ദിനേന സുബൈ നമസ്കാരത്തിന് ശേഷം അദ്ദേഹം കൃഷിയിലേർപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഒരു സഹായവുമായി അഭ്യർത്ഥനയുമായി അദ്ദേഹത്തെ ആര് സമീപിച്ചാലും ഇല്ല എന്ന് പ്രവാചകനെ പറ്റി പറഞ്ഞതുപോലെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി പറഞ്ഞതുപോലെ ലാ എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന് നിന്നുകൊണ്ട് ഒരിക്കലും ഉണ്ടാകാറില്ല. അദ്ദേഹം ആദ്യമായി പള്ളിയിൽ സഹാഭ്യർത്ഥനയായി വരുന്ന വ്യക്തിക്ക് ആദ്യം സ്വന്തം അരപ്പട്ടയിൽ നിന്ന് തൻ്റെ വിഹിതം നൽകിയതിന് ശേഷമാണ് അയാൾ സഹായിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നത്. നുസ്രത്തുൽ ഇസ്ലാം അറബി കോളേജിന് പുതിയ കെട്ടിടം പണിയാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ തന്റെ അധീനതയിലുള്ള 3 ഏക്കർ സ്ഥലം
ചെറിയ പ്രതിഫലം വാങ്ങി ജീവിതാവസാനം വരെ താൻ പ്രസിഡന്റായ നുസ്രത്തുൽ ഇസ്ലാം സംഘത്തിന് നൽകുകയായിരുന്നു. ഒരു മതവിദ്യാഭ്യാസ പ്രചാരണത്തിന്റെ രാജശില്പി കൂടിയായിരുന്നു അദ്ദേഹം. എല്ലാവരാലും ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നൊപ്പ. എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും പാക്ക് ഒരു സ്ഥാനമുണ്ടായിരുന്നു. ഇവിടെ കോട്ടൂരിലെ കേളോട്ട് പള്ളിയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ കല്യാണ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കുമ്പോൾ പാത്രത്തിൽ ആദ്യ അരിയിടാൻ ഉപ്പയെ വിളിക്കാറുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രയും ആദരവ് ഉപ്പാക്ക് അവരിൽ നിന്ന് ലഭിച്ചിരുന്നു. അക്കാലത്ത് ഉപ്പയെ അവർ മഞ്ചലിലേറ്റിയായിരുന്നു കൊണ്ടുപോയിരുന്നത്. ഉപ്പ പണ്ഡിതൻ മാത്രമായിരുന്നില്ല, ഒരു കൃഷിക്കാരനും കൂടിയായിരുന്നു. എന്നും രാവിലെ വയലിൽ ചെന്ന് അധ്വാനിക്കുമായിരുന്നു. പച്ചക്കറികൾ ധാരാളം ഉണ്ടാക്കാറുണ്ട്. രാത്രി 3 മണിക്ക് എഴുന്നേൽക്കുകയും തഹജ്ജുദ് നമസ്കരിച്ച് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദീർഘനേരം പ്രാർത്ഥിക്കുകയും അല്പം ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തതിന് ശേഷം 1 കിലോമീറ്റർ അകലെയുള്ള പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന് പോകുമായിരുന്നു. കൂടെ എന്നെയും നിർബന്ധിച്ചു പോട്ടു. ചെറിയ കുട്ടികളെപ്പോലെ എളിമ കാണിക്കാനും രാജാക്കന്മാരെപ്പോലെ ഉയർന്നു ചിന്തിക്കുവാനും കഴിയുമായിരുന്ന അപൂർവ വ്യക്തിത്വമായിരുന്നു എടപ്പാറ മൗലവി. ഇസ്ലാഹി സംഘടനാ രംഗത്തും ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. 1953 കെ എൻ എം സംസ്ഥാന ആലോചനാ സമിതി മെമ്പറും 1956 കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് അംഗവുമായിരുന്നു എടപ്പാറ കുഞ്ഞഹമ്മദ് മൗലവി. തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അൻസാറുൽ ഇസ്ലാം സംഘം, കേരള ജംഇയ്യത്തുൽ ഉലമ, കെ എൻ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി, പാറാൾ ദാറുൽ ഇർഷാദ് എന്നിവയിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. കേരളത്തിലെ ഇസ്ലാഹി പണ്ഡിതന്മാരുമായെല്ലാം അഗാധമായ ബന്ധം അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അദ്ദേഹത്തോട് മതവിധികൾ ചോദിച്ച് മനസ്സിലാക്കാൻ ഉന്നത പണ്ഡിതന്മാർ വരെ എത്താറുണ്ടായിരുന്നു. വായന ഒരു ഹരമായിരുന്നു. കിതാബുകൾ മാത്രമല്ല, പത്രങ്ങളും മാസികകളും വാരികകളും വായിക്കാറുണ്ട്. ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ വായനയിൽ മുഴുകും. സുന്നി പണ്ഡിതർ പോലും ഉപ്പയുടെ പാണ്ഡിത്യം അംഗീകരിച്ചിരുന്നു. സുന്നി പള്ളിയുടെ ഖതീബായ നാമത്ത് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഉപ്പയുമായി മതകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പലപ്പോഴും വീട്ടിൽ വരാറുണ്ട്. ദുർഗ്രാഹ്യമായ പല കിതാബുകളും പഠിക്കാൻ പലരും ആ സന്നിധിയിലെത്തിയിരുന്നു. ഏത് മസ്അലകൾ ചോദിച്ചാലും ആദ്യം സ്വതസിദ്ധമായ പുഞ്ചിരിയും പിന്നീട് അതിനുള്ള കൃത്യമായ ഉത്തരവും അവിടുന്ന് ലഭിക്കുമായിരുന്നു. ഒരു മുസ്ലിം പണ്ഡിതനുണ്ടായിരിക്കേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും ഒത്തിണങ്ങിയ സാത്വികനും മനുഷ്യസ്നേഹിയുമായ ആ പരിഷ്കർത്താവ് 2007 ജനുവരി 18 വ്യാഴാഴ്ച പുലർച്ചെ ഈ ലോകത്തോട് വിട പറഞ്ഞു. 2007 ഫെബ്രുവരിയിൽ MSM സംസ്ഥാന സമ്മേളനം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പഴയകാല പണ്ഡിതന്മാരുടെ അനുഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു സ്മരണിക സുവനീറിൽ ഒരു ഭാഗം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ എടപ്പാറ ഉസ്താദിൻ്റെ അനുഭവങ്ങൾ ശേഖരിക്കണം എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിലാണെന്ന് അറിയുന്നത്. പിന്നെ അദ്ദേഹം ആ രോഗത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ സഫലീകൃതമാകാത്ത ഒരു നവോത്ഥാന ദൗത്യം എടപ്പാറയെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. 7 പതിറ്റാണ്ടുകാലം അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുകയും അതനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മെഴുകുതിരി പോലെ ഉരുകിത്തീർന്ന ആ ജീവിതം ഒരുപാട് മാതൃകകൾ വിട്ടുവെച്ചുകൊണ്ടാണ് യാത്രയായത്. ആ സേവന സന്നദ്ധതയും തഖ്വയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള സുമനസ്സും സത്യസന്ധതയും പിൻഗാമികളിലും ഉണ്ടാകണമെന്ന
കളങ്കമില്ലാത്ത പ്രാർത്ഥനയോടെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ. സർവശക്തനായ അള്ളാഹു ആ മഹാനുഭാവന് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ആദർശ പാഠത്തിൽ ഇന്ന് സർഗവിചാരം എന്ന സെഷനിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് എക്സൽ വാഴക്കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന എക്സൽ മൊയ്തു എന്ന കലാപ്രതിഭയാണ്. 1965 വാഴക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ അങ്കണത്തിൽ പ്രഗൽഭ മാപ്പിളപ്പാട്ട് ഗായകൻ എസ് എ ജമീലിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സംഗീത വിരുന്നിൽ തലയിൽ ഒരു ഉറുമാല് കെട്ടി മുസ്ലിയാർ വേഷം ധരിച്ച് എത്തിയ ഒരു 8 വയസ്സുകാരൻ അദ്ദേഹത്തെ ആ കൊച്ചുകുട്ടിയെ നാട്ടുകാരിൽ കുറച്ചുപേർ സ്റ്റേജിലേക്ക് കയറ്റി വെച്ച് ഇവനൊരു പാട്ട് പാടാനും അവസരം നൽകണം എന്ന് പറഞ്ഞപ്പോൾ എസ് എ ജമീൽ അവസരം നൽകുകയും തൻ്റെ ശ്രുതി മധുരമായ ആലാപനം കൊണ്ട് ആ കൊച്ചുകുട്ടി സദസ്സിനെ കയ്യിലെടുക്കുകയും ചെയ്തു. 7ാം ക്ലാസ് മുതൽ കവിത എഴുതി തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നാടകം എഴുതുകയും അഭിനയിക്കുകയും ചെയ്ത് നാടകം, മോണോ ആക്ട്, മിമിക്രി, മാപ്പിളപ്പാട്ട്, എഴുത്തും വരയും തുടങ്ങി കലയുടെ നിഖില മേഖലകളിലും തൻ്റെ പ്രതിഭ തെളിയിച്ച അപൂർവ കലാപ്രതിഭയാണ് എക്സൽ മൊയ്തു എന്ന എക്സൽ വാഴക്കാട്. 1986 സൗദി അറേബ്യയിലെ ഉനൈസയിൽ ജോലി ആവശ്യാർത്ഥം എത്തിപ്പെട്ട എക്സൽ മൊയ്തീൻകുട്ടി തൻ്റെ ജോലി തുടങ്ങുന്നത് ഉനൈസ ഇസ്ലാഹി സെൻറ്ററിൻ്റെ താഴെ ഭാഗത്തുണ്ടായിരുന്ന വാച്ച് കടയിലായിരുന്നു. ഈ വാച്ച് കടയിൽ ഉനൈസ ഇസ്ലാഹി സെൻറ്ററിലെ ദായികളുമായുള്ള ബന്ധത്തിൽ കൂടെ അദ്ദേഹത്തിന് മനപരിവർത്തനം വരികയും അദ്ദേഹം തൻ്റെ സർഗപ്രതിഭ ഇസ്ലാമിക ദാഴ്വത്തിലേക്ക് മാറ്റി ചിന്തിക്കുകയും അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ, 500-ൽ അധികം ഇസ്ലാഹി ഗാനങ്ങൾ രചിക്കുകയും മുസ്ലിം സമുദായത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ എഴുതുന്നതോടൊപ്പം അമുസ്ലിം സഹോദരങ്ങളെ ഇസ്ലാമിൻ്റെ സത്യസന്ദേശം എത്തിക്കുന്ന ദാഴ്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒട്ടേറെ ഗാനങ്ങൾ രചിക്കുകയും ആലപിക്കുകയും അതിലൂടെ ഒട്ടേറെ പേരെ ഇസ്ലാമിക ആദർശങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവസരം ഒരുക്കുകയും ചെയ്ത ഒരു കലാപ്രതിഭയാണ് എക്സൽ മൊയ്തീൻകുട്ടി. ഉനൈസ ഇസ്ലാഹി സെൻറ്ററിൻ്റെ പ്രസിഡൻ്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ തുടങ്ങി ഇസ്ലാഹി സെൻറ്ററിൻ്റെ മുഴുവൻ രംഗത്തും കർമ്മനിരതനായി സേവനമനുഷ്ഠിച്ച എക്സൽ മൊയ്തീൻകുട്ടി സാഹിബ് തൻ്റെ സർഗ പ്രതിഭാലോകത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഈ സർഗ വിരുന്നിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഈ കലാരംഗത്ത് നിങ്ങൾ തുടക്കം കുറിക്കുന്നത് 7ാം ക്ലാസ് മുതൽ കവിത എഴുതി തുടങ്ങിയിട്ടാണ് എന്ന് പറയുന്നു. അതിനുശേഷം എന്താണ് ആ കവിത എഴുതി തുടങ്ങാൻ, അങ്ങനെ സംസ്കൃതവും കൂടി കലർന്ന ശുദ്ധമായ മലയാളത്തിലാണല്ലോ കവിതകൾ തുടങ്ങുന്നത്, അതെങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി? അത് 7ാം ക്ലാസ് തൊട്ട് കവിതകൾ എഴുതിയിരുന്നു. അത് കവിതയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എൻ്റെ അധ്യാപകരായ, പേര് ഞാൻ പറയുന്നില്ല, അധ്യാപകർ, പ്രധാന അധ്യാപകരൊക്കെ തന്നെ എൻ്റെ നോട്ട് പുസ്തകം വായിച്ചു നോക്കും. അതായത് കവിതയാണല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പിന്നീട് ഞാൻ ഡെയിലി ഓരോ വിഷയത്തെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. പ്രകൃതിയിലെ കാര്യങ്ങൾ, അതുപോലെ മറ്റു പലതും എഴുതി വന്നപ്പോൾ അവർ തന്നെ പിന്നെ പറഞ്ഞു, നീ 8ാം ക്ലാസ് മുതൽ സംസ്കൃതം പഠിച്ചോളൂ. കാരണം സംസ്കൃതം പഠിക്കാൻ, അതുകൊണ്ട് എന്താ പറഞ്ഞാൽ ഒരുപാട് ശ്ലോകങ്ങളും കീർത്തനങ്ങളും അതിൻ്റെ ആ ഇതൊക്കെ എനിക്ക് വശമാക്കാൻ പറ്റി. പക്ഷേ കവിതകൾ പിന്നെ എഴുതിയതൊക്കെ പാട്ടുകളുടെ രീതിയിലാണെങ്കിലും കവിത ഭംഗിയുള്ള പാട്ടുകളെന്ന് ആൾക്കാർ എന്നോട് പറഞ്ഞ് എനിക്കത് മനസ്സിലാക്കി തന്നു എന്താണ് കവിത എന്നൊക്കെ. അതുപോലെ ഒത്തിരി അധ്യാപകരാണ് എനിക്ക് ഇതിലേക്കുള്ള ഒരു എന്താ പറയുക പ്രചോദനം ഉണ്ടാക്കിയതും കവിത എഴുതാനും. അതുപോലെ പാട്ടുകൾ പിന്നീടാണ് എഴുതി തുടങ്ങിയത്. അന്ന് ഇസ്ലാമികമായ പാട്ടുകളല്ല, അധികം പ്രണയവും അതുപോലെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രകൃതിയോടുള്ളൊരു സ്നേഹം, പ്രകൃതിയെ വർണ്ണിച്ചെഴുതുക. അപ്പോൾ ചിത്രകലയിലും വന്ന് എനിക്ക് ഇതുണ്ടായിരുന്നു. ഞാൻ കാർട്ടൂണൊക്കെ വരച്ചിരുന്നു ഒരുപാട് കാലം. കാർട്ടൂൺ നോട്ട്ബുക്കിൽ കാർട്ടൂൺ വരച്ചിട്ട് എല്ലാ കുട്ടികൾക്കും കൊടുക്കുക. അന്ന് ഫോട്ടോഷനായിട്ടൊന്നുമില്ല. അപ്പം വീണ്ടും പാട്ട് പുസ്തകത്തിലാണ്. അന്ന് വെറുതെ കൈ ഇങ്ങനെ വെച്ചാലും ഞാൻ വരയ്ക്കുമായിരുന്നു. അന്ന് അങ്ങനെ വരയ്ക്കാനുള്ളൊരു മോഹം, ഇങ്ങനെ എഴുതാനുള്ളൊരു മോഹം,
അതുപോലെ പാട്ട് പാടുക. അപ്പോൾ കലാജീവിതം തുടങ്ങുന്നത് എൻ്റെ കലാലയത്തിൽ നിന്ന് തന്നെയാണ്. ഹൈസ്കൂളോടുകൂടി ഞാൻ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിരുന്നു. അതുപോലെ മാവൂര് നവധാര തിയേറ്റേഴ്സ്, നിങ്ങൾ നേരത്തെ പറഞ്ഞു, നവധാര തിയേറ്റേഴ്സിലെ സ്റ്റേജുകളിലെ ഓർക്കസ്ട്രയിൽ പാടുകയും അവരെഴുതുന്ന പാട്ടുകൾ ട്യൂൺ ചെയ്തും പാടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും. അന്നും ട്യൂൺ ചെയ്യാൻ എനിക്കൊരു കമ്പമാണ്. അങ്ങനെ അവരെന്നെ സംഗീതം പഠിപ്പിക്കാനുള്ള സൗകര്യം അവർ ചെയ്തു വന്നു. അങ്ങനെ വിൻസെൻ്റ് മാഷ് നല്ല ഗുണ മരിച്ചു പോയിപ്പോയില്ല. വിൻസെൻ്റ് മാഷ് ആദ്യം ഹിന്ദുസ്ഥാനി. ഇങ്ങനെ ഈ നാടകവും മിമിക്രിയും സിനിമാ പാട്ടും അങ്ങനെ സ്വർഗലോകത്ത് ഇങ്ങനെ വിരാജിക്കുമ്പം നിങ്ങൾ ഗൾഫിലെത്തിപ്പെടുകയും ഗൾഫിൽ നിന്ന് നിങ്ങളുടെ റൂട്ട് മാറുകയാണല്ലോ പിന്നെ. യെസ്, അതെന്താണ് അതിൻ്റെ സാഹചര്യം? അത് ശരിക്കും സത്യം, അതിൻ്റെ സത്യമായ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഗൾഫിലെത്തിയിട്ടും എനിക്ക് എൻ്റേതായ ഈ ഇസ്ലാമികമായ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ, നിസ്കരിക്കും ഒക്കെ എന്നല്ലാതെ ഇസ്ലാമികമായിട്ട് ഇസ്ലാമിനോട് ഒരു സ്നേഹം അങ്ങനെയുള്ളൊരു ഇതിലേക്ക് വന്നത് ഈ എൻ്റെ ആദ്യത്തെ ഹജ്ജ് മുതൽ. ആദ്യം ഞാൻ ഹജ്ജ് ചെയ്ത സമയത്ത്, ഇപ്പം ഹജ്ജിന് വേണ്ടി അവിടെ എത്തി, ഉംറയും തവാഫ്, ഉംറയ്ക്കും ഹജ്ജിനും വേണ്ടിയാണ് ഞാൻ ഇഹ്റാം കെട്ടിയിട്ടുള്ളത്. തവാഫ് കഴിഞ്ഞു, ഞാൻ കഅബ ഷെരീഫ് ഒരു 50 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ടാവും, വെറുതെ ചുറ്റി റബ്ബിനോട് പറഞ്ഞു. ജ്യൂതിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ, എനിക്ക് നേർമാർഗം കാണിച്ചു തരണം ഇവിടെ വെച്ചാണ്. ഞാൻ ഏതെങ്കിലും പോയാലും ഞാൻ ഖുറാഫാത്തിൽ പോയി, അവിടെ അവർ പോയി നോക്കി, ഇവിടെ പോയി നോക്കി, തരീക്കത്തിൽ പോയി നോക്കി, അവിടെ ഒന്നും എനിക്ക് മനസ്സ് നിൽക്കുന്നില്ല. റബ്ബിനോട് തന്നെ നേരിട്ട് പറഞ്ഞു. പണ്ഡിതന്മാർ തമ്മിലടിക്കുകയാണ്, സംഘടനകൾ തമ്മിലടിക്കുകയാണ്, എനിക്ക് നേർമാർഗം കാണിച്ചു തരണം ഇവിടെ വെച്ചാണ് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ തിരിച്ചു പോരാൻ ഒരുങ്ങിയായിരുന്നു. ആ സമയത്താണ് അവിടെ ഇസ്ലാമിക് സെൻ്ററിൽ നമ്മുടെ സി മുഹമ്മദ് സലീം സുല്ലമി അവിടെ അധ്യാപകനായിട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ നേരെ മേളാണ് ഇസ്ലാമിക് സെൻറ്റർ. അപ്പോൾ അവിടെ മുള്ളി പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് മാധവ സെൻറ്റർ, ആ മനോരമ ഉണ്ടാവും, അത് വായിക്കാൻ അവിടെ വരും. അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് പുള്ളി എൻ്റെ പാട്ട് കേൾക്കും. അപ്പോൾ ചില പാട്ടുകളുടെ ട്യൂണും അതിൻ്റെ ഞാൻ പാടിയ ആലാപനമൊക്കെ അയാൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ പാട്ടിലെഴുതി പലതും കുറച്ച് ഖുറാഫാത്തുള്ള പാട്ടുകളായിരുന്നു, അതുകൊണ്ട് മൂപ്പരത് പറയില്ലയോ, അയാൾ ഖുറാഫാത്തിൽ പറഞ്ഞു എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ എന്തുകൊണ്ട് നിനക്ക് ഇസ്ലാമികമായ രീതിയിൽ എഴുതി പാടിക്കൂടാന്ന്? ഞാൻ എഴുതാറുണ്ടായിരുന്നു, ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇത്രയും ഇസ്ലാമികമായിട്ട് ബന്ധമുള്ള പാട്ടുകൾ എഴുതില്ല. കവിത പോലുള്ള ലളിത ഗാനങ്ങൾ, അതുപോലെ ആ രീതിയിലുള്ള ഗാനങ്ങൾ എഴുതിയിരുന്നത് അധികം പ്രണയം തന്നെ. ആൾക്കാർ ആവശ്യപ്പെടുന്ന അതാണ് എഴുതി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിക ഗാനങ്ങൾ എഴുതി തുടങ്ങിയത്. അത് സലീം സലീമാണ് എനിക്ക് പരിചയം നൽകിയത്. അങ്ങനെ അവിടുന്ന് കുറച്ച് പാട്ടുകൾ എഴുതി, ഒരു 10 പാട്ടായപ്പം ആ ആദ്യത്തെ വർഷം തന്നെ ഇസ്ലാഹി സെൻ്റർ ഒരു വാർഷികത്തിന് 10 പാട്ടുകൾ എഴുതി, ഓരോ വിഷയത്തെക്കുറിച്ച് ഖുർആനും ഹദീസും മാത്രം ബന്ധപ്പെടുത്തിയ ഗാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൽ 10 പാട്ടുകൾ ഒരു ഓഡിയോ, അത് ടൈപ്പ് റെക്കോർഡറാണ്, ഓഡിയോ കാസറ്റിൽ റെക്കോർഡ് ചെയ്ത് ഡക്കൊക്കെ വാങ്ങിച്ചു, ഞാൻ ഡക്ക് വാങ്ങിച്ച് 2 കാസറ്റിൽ പിന്നെ അത് റെക്കോർഡ് ചെയ്ത് അത് ഇസ്ലാമിക് സെൻറ്റർ, സൗദി ഇസ്ലാമിക് സെൻറ്റർ തന്നെ അത് ഏറ്റെടുത്ത് അതിൻ്റെ എക്സ്പെൻസ് അവർ മുടക്കി, കാസറ്റൊക്കെ അവർ വാങ്ങിച്ചു തന്നു. അത് ഫോട്ടോ അതിൻ്റെ പേര് വെച്ചിട്ട്, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പേര് വെച്ചിട്ട് തന്നെ ഇറക്കിയിരുന്ന ഇസ്ലാമിക് സെൻറ്റർ. ഇസ്ലാമിക് സെൻറ്റർ, ഇസ്ലാമിക് സെൻറ്റർ ആണെങ്കിൽ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിലാണ്, ഇസ്ലാമിക് സെൻറ്റർ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കീഴിലാണ്, മുത്തവ ഇതിൻ്റെ. അവർക്ക് ഇഷ്ടപ്പെട്ടു ഈ വിഷയം. അങ്ങനെ എല്ലാവർക്കും, മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിങ്ങൾ പോലും എല്ലാ റൂമിലും എൻ്റെ പാട്ടുകൾ കേട്ടിരുന്നു. അങ്ങനെ 13 വർഷം 13 ആൽബങ്ങൾ ഞാൻ ഇറക്കിയിരുന്നു. അല്ല, ഈദിൻ്റെ നോമ്പ് കഴിഞ്ഞ് ഈദിൻ്റെ അന്നാണ്, ഈദ് ആഘോഷിക്കുന്ന അന്നാണ് ഇത് റിലീസ് ചെയ്യുക. അന്ന് ഇസ്ലാമിക്സിൽ വലിയ പരിപാടി ഉണ്ടാവും. ഈ കാസറ്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഇപ്പം ഒരു സൗദിയോ പണ്ഡിതനോ ആരെങ്കിലും ആയിരിക്കും. അങ്ങനെ എല്ലാവർക്കും മ്യൂസിക് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. മ്യൂസിക്കിൻ്റെ ഒരു അരോചകത്തിൽ ഉണ്ടാവില്ല. ഇസ്ലാമികമായ ഒരു പാട്ടിൻ്റെ വിഷയത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞിരിക്കും, എന്താണ് ഈ പറയാൻ പോകുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എന്നോട് അഭിപ്രായങ്ങൾ ചോദിക്കും, സലീം സുലൈമാനോട് ചോദിക്കും, ക്ലാസ്സിൽ ചർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ പാട്ടുകളെ കുറിച്ചിട്ട്. അപ്പോൾ അന്ന് എഴുതിയ ഒരു പാട്ട്, പിന്നെ ഞാൻ ഈ അധികവും ഈ പ്രപഞ്ചസൃഷ്ടാവും നമ്മുടെ ഈ പ്രപഞ്ചവും മനുഷ്യരും അതിനൊക്കെ കുറിച്ചുള്ള വിഷയങ്ങൾ ഈ തൗഹീദുമായി എങ്ങനെ ഇണക്കാം എന്നുള്ള ചിന്ത കൂടെയാണ് ഞാൻ അങ്ങനെ എഴുതി തുടങ്ങിയത്. പ്രപഞ്ചത്തിനൊരു നാഥൻ പദാർത്ഥാതീതനാഥൻ, പ്രപഞ്ചത്തിനൊരു നാഥൻ പദാർത്ഥാതീതനാഥൻ, പ്രപഞ്ചത്തിനൊരു നാഥൻ പദാർത്ഥാതീതനാഥൻ, പരമാണു പൊരുളും പടച്ചുള്ളവൻ, പരമാണു പൊരുളും പടച്ചുള്ളവൻ, പരാശ്രയാതീതനാഥൻ, അല്ലാഹു ഏകനാഥൻ, പ്രപഞ്ചത്തിനൊരു നാഥൻ പദാർത്ഥാതീതനാഥൻ. അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള വാക്കുകൾ വന്നപ്പോൾ
കുറച്ച് നമ്മുടെ അമുസ്ലിങ്ങൾ അമുസ്ലിം സഹോദരങ്ങളൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, പദാർത്ഥാതീതം നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പല സംശയങ്ങളും ചോദിക്കാറുണ്ട്, പല രീതിയിലുള്ള സംശയങ്ങളും ചോദിക്കാറുണ്ട് എന്നോട്. ഞാൻ എൻ്റെ പാട്ടുകൾ കേട്ട ശേഷം എനിക്കവർ എൻ്റെ ഷോപ്പിൽ വരും പലപ്പോഴായിട്ട്, അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വരുന്നവരും ചോദിക്കാറുണ്ട്. ഞാൻ അമുസ്ലിങ്ങൾ ഒരുപാട് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് സംശയങ്ങൾ കൂടുതൽ വരും. അപ്പോൾ ഞാനതിന് ആൻസർ പറഞ്ഞത്, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട്, ആ സൃഷ്ടാവ് പദാർത്ഥ ലോകം സൃഷ്ടിച്ചവനാണ്, അതുകൊണ്ട് തന്നെ അവൻ പദാർത്ഥാതീതനാണ്. അപ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, പ്രപഞ്ച സൃഷ്ടാവാണെന്ന് സങ്കല്പങ്ങൾ ഉണ്ടാക്കി പദാർത്ഥങ്ങളിൽ ആരാധന, നമ്മുടെ ആരാധനയും ഒക്കെ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറിക്കഴിഞ്ഞു മനുഷ്യർ, ഏതാണ്ട് ഒരു വിഭാഗങ്ങളൊക്കെ അങ്ങനെ ആയിക്കഴിഞ്ഞു. അതുപോലെ ഞാൻ വേറൊരു പാട്ട് എഴുതിയിരുന്നു, ആദമാണ് ആദ്യത്തെ മുസ്ലിം ഹൗവയോട് ഇസ്ലാം കുടുംബം, ആദമാണ് ആദ്യത്തെ മുസ്ലിം ഹൗവയോട് ഇസ്ലാം കുടുംബം, ആകെ പുലോകത്തു നമ്മൾ ആ കുടുംബം ചേർന്ന മക്കൾ, ആകെ പുലോകത്തു നമ്മൾ ആ കുടുംബം ചേർന്ന മക്കൾ, അന്നു തൊട്ടല്ലാതെ ഇല്ല പ്രാർത്ഥന. ഇങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതെങ്ങനെ ശരിയാവുക, ഭഗവാൻ ശിവനല്ലേ ആദ്യത്തെ, അതായത് ഒരു ആദം തുല്യമായിട്ടാണ് ശിവനെ അവർ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദം അലൈഹി ഇസ്ലാം ദൈവമല്ല, ഒരു സൃഷ്ടി മാത്രമാണ്, പദാർത്ഥമാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ദൈവത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് രചനകൾ ഗൾഫിൽ. അതെ, എൻ്റെ ഓരോ പാട്ടുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ശിർക്ക് വിദ്വത്തുകൾക്കെതിരെയും ഒക്കെ കുറേ എഴുതിയിട്ടില്ലേ? അതെ, ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്, വിദ്വത്തുകൾക്കെതിരെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ മറ്റ് വിഷയങ്ങൾ തന്നെ ഒരു വേറൊരു പാട്ട് ഞാൻ എഴുതിയത്, സൂര്യനെ നമിക്കാതെ ചന്ദ്രനെ നമിക്കാതെ ഋതുഭേദങ്ങൾ മാറി വരും, ഭ്രമണപഥത്തിലെ ഗോളങ്ങളൊന്നുമെൻ ജനനമരണത്തിൻ കാരണമല്ല, ജനനമരണത്തിൻ കാരണമല്ല, ജാതകം നോക്കാതെ ശകുനങ്ങളറിയാതെ ജ്യോത്സ്യവും രാശിയും നോക്കാതെ പ്രകൃതിയും ഞാനും ഒരുമിച്ചൊന്നായി പ്രപഞ്ചനാഥനെ അനുസരിക്കുന്നു, പ്രപഞ്ചനാഥനെ അനുസരിക്കുന്നു, സിനടിമയല്ല ഞാൻ ജീവനടിമയല്ല ഞാൻ, ജന്മം നൽകി പോറ്റിടുന്ന പടച്ചറപ്പിന്നടിമ ഞാൻ, പടച്ചറപ്പിന്നടിമ ഞാൻ, കാറ്റിനടിമയല്ല ഞാൻ കടലിനടിമയല്ല ഞാൻ, കാറ്റും കടലും തീർത്തു തന്ന പടച്ചറപ്പിന്നടിമ ഞാൻ, പടച്ചറപ്പിന്നടിമ ഞാൻ, ദിവ്യനടിമയല്ല ഞാൻ വീരനടിമയല്ല ഞാൻ, ജന്മം നൽകി പോറ്റിടുന്ന പടച്ചറപ്പിന്നടിമ ഞാൻ, പടച്ചറപ്പിന്നടിമ ഞാൻ. ഇതിലൊക്കെ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഇസ്ലാം മനസ്സിലാക്കാനും അള്ളാഹു എന്ന വിഷയത്തെക്കുറിച്ച് പലരും അങ്ങനെ വെട്ടിത്തുറന്ന് പറയാറില്ല. അപ്പോൾ നമ്മൾക്ക് ഈ അത് ഒരു വിഷയമായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ ഈ കാസറ്റൊക്കെ ചുട്ടൊരു അനുഭവമൊക്കെ അല്ലേ? ആ, അത് ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ഞാൻ മൗലൂദിനെതിരെ ഒരു പാട്ട് എഴുതിയിരുന്നു. അത് സിബില സാധനത്താണ് പാടിയത്, ഓർക്കസ്ട്ര ഉള്ളതാണ്, മ്യൂസിക്കലുള്ള ഒരു പാട്ടായിരുന്നു. ആൽബം ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ റെക്കോർഡ് ചെയ്ത് പാട്ടൊന്നും പാടാൻ പറ്റും. ദുബായിൽ അതിൻ്റെ കുറച്ച് വരി പാടാം. അപ്പോൾ മൗലൂദുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് എഴുതിയപ്പോൾ എഴുതിയ വിഷയം ഞാൻ പറയാം. ആ ഹദീസ് ശരിക്കും നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത്, ജൂത നസ്രാണികൾ വഴിപഴക്കാനുണ്ടായ കാരണം അവരവരുടെ പ്രവാചകന്മാരെ ദൈവമാക്കി മാറ്റി, അതുകൊണ്ടാണ് അവർ വഴിവെച്ച് പോയത്, അതുപോലെ നിങ്ങൾ എന്നെ അമിതമായി വാഴ്ത്തരുത് എന്ന ഹദീസുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ആ പാട്ട് എഴുതിയിരുന്നത്. മദ്ഹ് പാടും കിളിയെ നബിയെ പുകഴ്ത്തി പാടും കിളിയെ, അമിതമായി വാഴ്ത്തരുതേ ശിർക്കിലേക്ക് അടുക്കരുതേ, മൗലൂദ് പാടും കിളിയേ മദ്ഹ് പാടും കിളിയേ
ദിക്കറ് പാട് കിളിയേ റബ്ബിന് ശുക്കർ പാട് കിളിയേ ഹന്ത് പാട് കിളിയേ റബ്ബിന് ശുക്കർ പാട് കിളിയേ ഇങ്ങനെ പോകുന്ന മൗലിദൻ വിമർശിക്കല്ല ചെയ്തത്, ഒരു കിളിയോട് പറഞ്ഞതാണ് നീ പാടുന്ന പാട്ടുകളിൽ ശിർക്കുണ്ട് ബിദഅത്തുണ്ട് സൂക്ഷിക്കണമെന്നാണ്. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകരിൽ അള്ള കാറ്റിയ അത്ഭുതങ്ങൾ എത്രയോ ഇങ്ങനെ പ്രവാചകർക്കും മൗലിയാക്കൾക്കുള്ള പ്രത്യേകത പറയുന്നുണ്ട്. എന്തിനും അവർ അള്ളാഹുവിൻ്റെ അടിമകൾ മാത്രമല്ല, ഈ ലോകത്തേക്ക് പ്രവാചകമായി വന്നവരൊക്കെ തന്നെ ഇവർക്ക് സന്ദേശം നൽകാൻ വന്നവരാണ്, അല്ലാതെ അള്ളാഹുവല്ല. അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പക്ഷേ ആ സ്ഥാനം നീ ചോദിച്ച് വാങ്ങല്ല വേണ്ടത്, അള്ളാഹുവോട് നേരിട്ട് ചോദിക്കാനാണ് അവർ പറഞ്ഞതെന്നാണ് അങ്ങനത്തെ ഒരു വരിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഖുർആനെ പറ്റി മനസ്സ് പാട്ട് എഴുതിയല്ലോ, ഖുർആനെ വരികൾ വരികൾ ഓർമ്മയിട്ടില്ല, എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിൽ ആൾക്കാരുടെ അഭിപ്രായം കിട്ടിയ പാട്ടുകളുണ്ട്, ഖുർആനെ കുറിച്ച് പല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സർവലോക രക്ഷിതാവിൻ കൽപ്പനകൾ വന്നിത സർവരും തുടർന്നിടേണ്ട തത്വശാസ്ത്രം ഒന്നിത. ഗൾഫ് ജീവിതത്തിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് അനുഭൂതി ഉണ്ടാക്കിയ നിങ്ങളുടെ പാട്ടുകൾ രചന കൊണ്ട് നിങ്ങളുടെ ആലാപനം കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷ്ടരായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി ചില ആളുകൾ, അതൊന്ന് വിരിക്കാൻ കഴിയും? അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരുപാട് പേർക്ക് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഇസ്ലാമികമായ വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട് പാട്ടിലൂടെ. നിങ്ങൾ ഈ പരമ്പരാഗത മാപ്പിളപ്പാട്ട് ശൈലിയല്ലല്ലോ നിങ്ങളുടെ രചന. അതെന്താ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം എന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ മാപ്പിളപ്പാട്ട് അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇസ്ലാമിക ആശയം ഉൾക്കൊള്ളുന്ന വരികൾ എഴുതിയിട്ട് എനിക്ക് അറിയുന്ന സംഗീതത്തിൽ എൻ്റെ സംഗീതത്തിന് അനുയോജ്യമായ രീതിയിലുള്ള, അതായത് ശുദ്ധ സംഗീതത്തിലും ചെയ്യാം. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു പാട്ട് ഇറക്കിയത്, അത് ഒരുപാട് മുസ്ലിങ്ങൾ ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അഭിപ്രായം എഴുതിയിട്ടുണ്ട്. മനോഹരമായ വരികൾ, അതുപോലെ ശുദ്ധ സംഗീതത്തിൽ മാപ്പിളപ്പാട്ടും വളരെ മനോഹരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞൊരു പാട്ട്. തൗഹീദിൻ ഭവനം ഖിബ്ലത്തൻ നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ. തൗഹീദിൻ ഭവനം കിബില തന്നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ. തൗഹീദിൻ ഭവനം കിബില തന്നാഥ തൗബതൻ വാതിൽ തുറക്കുന്ന നാഥ. തവാഫേഴും കഴിയുമ്പോൾ സഹിയേഴും കഴിയുമ്പോൾ തെറ്റുകൾ പൊറുക്കുന്ന കനിവുള്ള നാഥ. മാറ്റത്തിൻ കാറ്റേ ദിവ്യമാനിമ്പക്കാറ്റേ ആത്മചൈതന്യമേകുന്ന കാറ്റേ ഇതിലെ നൂറ്റാണ്ടിൻ ചൈതന്യമായി ഹൃദയാന്ധകാരങ്ങൾ നീക്കി വരൂ കലിമത്തു തൗഹീദിൻ കുളിർക്കാറ്റേ. മാറ്റത്തിൻ കാറ്റേ ദിവ്യമാനിമ്പക്കാറ്റേ ആത്മചൈതന്യമേകുന്ന കാറ്റേ ഇതിലെ നൂറ്റാണ്ടിൻ പൊൻകതിരായി ഹൃദയാന്ധകാരങ്ങൾ നീക്കി വരൂ കലിമത്തു തൗഹീദിൻ കുളിർക്കാറ്റേ. യുഗാന്തരങ്ങളായി റബ്ബിൻ കാരുണ്യമാ സാക്ഷ്യവചനമായി നിത്യമോക്ഷമാർഗമായി യുഗാന്തരങ്ങളായി റബ്ബിൻ കാരുണ്യമായി സാക്ഷ്യവചനമായി നിത്യമോക്ഷമാർഗമായി സത്യവിശ്വാസത്തിൻ ദിവ്യാദർശമേ സത്യവിശ്വാസത്തിൻ ദിവ്യാദർശമേ ഹൃദയങ്ങൾ പുൽകിയ ശാന്തി മന്ത്രമേ. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും പോപ്പുലർ ആയത് ഉമ്മയെ കുറിച്ചുള്ളൊരു ഗാനമാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗാനം. അത് എഴുതിയത് ശരിക്കും പറയുകയാണെങ്കിൽ ഇസ്ലാഹി സെൻ്ററിൽ നിന്ന് തന്നെ എഴുതിയത്, ഗൾഫിലുള്ള സമയത്ത് എഴുതിയതായിരുന്നു. അന്ന് മ്യൂസിക് ഒന്നും പറ്റില്ല അന്ന്, അപ്പോൾ അതുകൊണ്ടൊരു ഹിന്ദി ട്യൂണിലാണ് അത് എഴുതിയിരുന്നത്. ഹിന്ദി ട്യൂണിലേക്ക് ചേർത്ത് എഴുതി അങ്ങനെ അത് പാടി വെച്ചിരുന്നു. വീണ്ടും ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവിടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അതങ്ങ് പാടി. അത് ഞാൻ ജസ്റ്റ് ഫേസ്ബുക്കിലൊരു ഫോട്ടോ വെച്ച് വിട്ടതായിരുന്നു. പക്ഷേ ആ പാട്ട് ഇഷ്ടപ്പെട്ട പലരും അത് വീഡിയോ ആക്കി യൂട്യൂബിലിട്ടു എന്നുള്ളതാണ്.
ആ പാട്ട് തന്നെ എടുത്തിട്ട്, പക്ഷെ എൻ്റെ പേര് പോലും വെച്ചില്ല. എൻ്റെ കുറച്ച് പാടിയിടോ? അതിൻ്റെ പാടാം. മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നിടുമോ മാനവനായുസിൽ. മാതാവിൻ്റെ സ്നേഹമേ ദുനിയാവിൽ മറന്നിടുമോ മാനവനായുസിൽ. ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ, പകരം നൽകാനൊരു സ്നേഹമുണ്ടോ? ഉമ്മ നൽകിയ സ്നേഹത്തിൻ അതിരുണ്ടോ, പകരം നൽകാനൊരു സ്നേഹമുണ്ടോ? ഉദരം തന്നിൽ നാം വസിച്ചു, ആ ചിറകുള്ളിലായി നാം ആശ്വസിച്ചു. ദിനരാത്രങ്ങൾ ക്ലേശങ്ങളാൽ ഉമ്മ ജീവിതം നമുക്കായി ത്യജിച്ചു. കാരുണ്യത്തിൻ ചിറകുകൾ അവർക്കായി തുറന്നേകണം. ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയെന്നുള്ളതാണ്. പലരും എൻ്റെ അഡ്രസ്സ് എൻ്റെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് എനിക്ക് വിളിച്ചു. ഒരുപാട് അഭിനന്ദനങ്ങൾ. അപ്പോൾ അതിൻ്റെ പല വ്യൂവേഴ്സ് എന്നോട് പറഞ്ഞത്, അല്ല അത് ഇറക്കിയ ആൾക്കാരെ ഞാനിങ്ങനെ സംഭവം അറിയിച്ച ഉടനെ ഞാൻ ഫേസ്ബുക്കിൽ അത് വിട്ടപ്പോൾ അവർ പലരും എന്നോട് പറഞ്ഞു, ഞങ്ങളാണ് ആ പാട്ട് നിങ്ങളെ വീഡിയോ ആക്കി വിട്ടത്, 200,000 വ്യൂവേഴ്സിനെ കിട്ടി സാർ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഒരു യൂട്യൂബ് ചാനലിന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നു ആ പാട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട്. അതൊരു ഹിന്ദി ട്യൂണിൽ ഞാൻ എഴുതിയൊരു പാട്ടായിരുന്നു ഞാൻ തന്നെ പാടിയത്. പക്ഷേ പാടിയ പേര് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെ പല യൂട്യൂബ് ചാനലുകളാവട്ടെ, നമ്മുടെ വാട്സാപ്പിൽ പോലും ഒരുപാട് പേര് ഈ പാട്ട് ആരാ പാടിയെന്നറിയാൻ പറ്റും. 500+ ഇസ്ലാഹി ഗാനങ്ങൾ മാത്രമേ ഉണ്ടാവും. ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും ട്രഷറും ഒക്കെ ആയി പിന്നെ സേവനം ചെയ്തിട്ടാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്. യെസ്, ഇപ്പോൾ നാട്ടിൽ സ്വസ്ഥമായി ജീവിക്കുമ്പോഴും കലാരംഗവുമായി ബന്ധപ്പെട്ട് കൂടുതലും ഇസ്ലാമിക ഗാനം തന്നെ ആലപിക്കാറുണ്ട്. ഇപ്പോൾ ജോലിയുണ്ട്, വാച്ച് റിപ്പയറിങ്ങായിട്ട് ജോലിയൊക്കെ ഉണ്ട്. വളരെ അത് കുടുംബപരമായ ഒരു തൊഴിൽ എന്നുള്ളവർക്ക് വളരെ നന്ദിയുണ്ട്. ഇപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാന രംഗത്തും ഇസ്ലാഹി സർഗ രംഗത്തും ഒക്കെ സജീവമായി നിലനിൽക്കട്ടെ. ഇനിയും അത് മുന്നോട്ട് നീങ്ങാൻ ദൈവം അനുഗ്രഹം ചെയ്യട്ടെ എന്ന്. പ്രപഞ്ചാധീനനാഥൻ, പ്രഭാതത്തിനാഥൻ, പ്രദോഷത്തിനാഥൻ, പ്രപഞ്ചാധീനനാഥൻ. പ്രതിബിംബമില്ലാത്ത പരിശുദ്ധനേകൻ, പ്രാർത്ഥനയ്ക്കർഹനാഥൻ. പ്രതിബിംബമില്ലാത്ത പരിശുദ്ധനേകൻ, പ്രാർത്ഥനയ്ക്കർഹനാഥൻ. അല്ലാഹു ഏകനാഥൻ. പരദേശി ഞാനൊരു പരദേശി.